സംഗീത ക്ലാസും ഓൺലൈനിൽ തുടങ്ങി. എസ് എസ് കെ കരുനാഗപ്പള്ളി ബി ആർ സിയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയും ഗായികയുമായ കെ എസ് പ്രിയയാണ് പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കവി സുഗതകുമാരിയുടെ ഒന്നാനാം കുന്നിലെ എന്ന കവിതയാണ് പഠനത്തിനായി കെ എസ് പ്രിയ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് റെഡിയല്ലേ? നമുക്ക് പാട്ട് പഠിച്ചു തുടങ്ങാം. ഒന്നാനാം കുന്നിലെ, ഒന്നാനാം കുന്നിലെ പൊന്നാലിൻ കൊമ്പത്ത്, പൊന്നാലിൻ കൊമ്പത്ത് ചങ്ങാലി പെണ്ണിൻ്റെ, ചങ്ങാലി പെണ്ണിൻ്റെ പൊന്നിൻ കൂട്, പൊന്നിൻ്റെ കൂട്ടില് ലായിട്ടിട്ട് ചന്ദ്രക്കടം മുകളിൽ കൂട്ടില് കുഞ്ഞിക്കിടാങ്ങൾക്ക് മക്കിളിതാൻ പൊരുന്നു പാട്ട്. ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈണം, താളം, വായ്ത്താരി എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് ക്ലാസുകൾ. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വായ്ത്താരികൾ എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത്. കവയത്രി സുഗതകുമാരിയുടെ ഒന്നാനാം കുന്നിലെ എന്ന കവിത പാട്ടായി മാറുമ്പോൾ പല്ലവി, അനുപല്ലവി, ചരണം എന്നിവയും താളക്രമവും വരികൾക്കനുയോജ്യമായി വാർത്താരികൾ കോർത്തിണക്കുന്നതുമെല്ലാം പ്രിയ ടീച്ചർ മനോഹരമായി ഓൺലൈൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗീതു, മിത്രവിന്ദ എന്നിവരാണ് പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. താഴ്വ ജി എച്ച് എസിലെ ദയ എന്ന വിദ്യാർത്ഥിനിയുടെ മനോഹരമായ വീഡിയോ എഡിറ്റിംഗോടെയാണ് ഒന്നാം പാഠഭാഗം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഈ കൊറോണ സമയത്ത് ഓൺലൈനിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പഠിക്കേണ്ട പ്രോജക്റ്റ് തന്നെയാണ് കലാവിദ്യാഭ്യാസം, കലാകായിക പ്രവൃത്തി പരിചയം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, എങ്ങനെ ഇത് കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും ലളിതമായിട്ട് എത്തിക്കാം, കൊറോണയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലാണ്, അങ്ങനെ ഒരു ചിന്തയിലാണ്. ഇങ്ങനെ ഏറ്റവും ലളിതമായിരിക്കണം, എന്നാൽ അത് പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യുകയും വേണം. അങ്ങനെ സുഗതകുമാർ ടീച്ചർ ഏകദേശം 84 ടീച്ചർ എഴുതിയ ഒരു കവിതയാണിത്, പ്രകൃതിയെക്കുറിച്ച്. വളരെ ലളിതമായ കവിത. ആദ്യം തന്നെ അത് ടീച്ചറിൻ്റെ അനുമതി, ടീച്ചറിനെ ഇത് ചൊല്ലി ടീച്ചറിനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ഒരുപാട് ഓർമ്മകൾ പുറകിലോട്ട് പോകണം. ടീച്ചർ വളരെ സന്തോഷത്തോടെ ഇത് പാഠ്യവിഷയം ആക്കുന്നതിന് മനസ്സോടെ തന്നു. പിന്നെ അത് അവരുടെ പാഠ്യവിഷയമായ അഞ്ചാം ക്ലാസ്സിലെ വായ്ത്താരികളും കൂടെ കണക്ട് ചെയ്തത് എങ്ങനെ ചെയ്യാം ലളിതമായിട്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും, പാടുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളും ഇത് ഏറ്റുപാടണം എന്നൊരു ചിന്തയിലാണ് അത് വളരെ ലളിതമായിട്ട് കവിതയെ പാട്ടിലേക്ക്. അടിസ്ഥാന കാര്യങ്ങൾ, ഒരു പാട്ടിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിയണം. പല്ലവി, അനുപല്ലവി, പാട്ടിൻ്റെ വരികൾ, ഇത് പിന്നെ മൂളിപ്പാട്ട്, ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്ത് ആ കവിത രൂപപ്പെടുത്തിയത്. എസ് എസ് കെ കൊല്ലം ജില്ലയിലെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ജില്ലയിലെ വിവിധ ക്ലാസ്സുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കുട്ടികളിലേക്ക് എത്തിക്കാനാണ് പദ്ധതിയെന്ന് എസ് എസ് കെ ജില്ലാ ഓഫീസർ ബി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇതിൻ്റെ തുടർ പ്രവർത്തനവും ഏറ്റെടുക്കുമെന്നും സംസ്ഥാനത്തേക്കും ഈ മാതൃകാ പദ്ധതി കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കലാകായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇതേ മാതൃകയിൽ പഠന പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും പദ്ധതിയുണ്ട്. പിണറായി സർക്കാരാണ് കലാകായിക പഠനം പ്രത്യേകമായി സ്കൂൾ പഠന സിലബസിൽ ഉൾപ്പെടുത്തിയതും പ്രത്യേകം കരിക്കുലം രൂപപ്പെടുത്തിയതും. ഇതിനായി എസ് എസ് കെ വഴി സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ സംസ്ഥാനത്താകമാനം വിന്യസിക്കുകയും ചെയ്തു. കൈരളി ന്യൂസ്, കൊല്ലം. ഈ ടീച്ചർക്ക് അഭിനന്ദനം, ഈ സംരംഭത്തിൽ ചേരുന്ന കുട്ടികൾക്ക് അഭിനന്ദനം. നിങ്ങൾ കോവിഡ് കാലത്ത്
സൃഷ്ടിക്കാവുന്നൊരു നല്ല മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ടർ രാജ്കുമാറിനും അഭിനന്ദനം. രാജ്കുമാർ, കോവിഡ് രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കോവിഡ് പ്രതിരോധ മാതൃകയാണ് രാജ്കുമാറും കാഴ്ചവെച്ചിരിക്കുന്നത്. രാജ്കുമാറിനും സ്നേഹത്തോടെ ഒരു അഭിനന്ദനം.